നമ്മുടെ കഷ്ടതയുടെയും നെടുവീർപ്പിന്റെയും പ്രശ്നങ്ങളുടെയും രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും ജോലി സാധ്യതകൾ നഷ്ടപ്പെടുന്നതിന്റെയും ബിസിനസ് തകർച്ചയുടെയും അതുപോലെ ആരോഗ്യ തകർച്ചയുടെ ഒക്കെ മധ്യത്തിൽ എങ്ങനെ ജീവിക്കണം, ഹൗ ഷുഡ് വി ദെൻ ലിവ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ. വേർ ഈസ് ഗോഡ് ഇൻ ദ ഗ്ലോബൽ പാൻഡമിക്? ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ദൈവം എവിടെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കഷ്ടത ദൈവം അനുവദിക്കുന്നത്? ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള കഷ്ടതയുടെ നടുവിൽ എങ്ങനെ ജീവിക്കണം? വാട്ട് ഷുഡ് ബി ദ ഫിലോസഫി ഓഫ് അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിന്റെ തത്വശാസ്ത്രം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ചരിത്രത്തെ രണ്ടായിട്ടാണ് വിഭജിക്കുന്നത്, എ ഡി എന്നും ബി സി എന്നും. ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആ ഡോമിനി ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് ആൻഡ് ബിഫോർ ക്രൈസ്റ്റ്. ചരിത്രത്തെ അങ്ങനെയാണ് സാധാരണ രണ്ടായിട്ട് വിഭജിക്കുന്നത്. പക്ഷേ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നാസ്തികർ, യുക്തിവാദികൾ, അതുപോലെ ഹ്യൂമനിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആളുകൾ യേശു എന്നുള്ള വാക്ക്, അതായത് ക്രിസ്തു എന്നുള്ള വാക്ക് ചരിത്രത്തിൽ വരുന്നതുകൊണ്ട് യേശുവിനെ ഒഴിവാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന വാക്കാണ് ബി സി ഇ ആൻഡ് എ സി ഇ എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ ആഫ്റ്റർ കോമൺ എറ. സംഗതി ഒന്ന് തന്നെയാണ്, എ ഡി ബി സി തന്നെയാണ്. പക്ഷേ ബി സി എന്നുള്ള ബിഫോർ ക്രൈസ്റ്റ് എന്ന് വന്നു. അപ്പൊ ക്രൈസ്റ്റിനെ എങ്ങനെയെങ്കിലും ചരിത്രത്തിൽ നിന്ന് ചവിട്ടി മാറ്റുവാൻ വേണ്ടി അവർ ഉപയോഗിച്ച മാർഗമാണ് ഈ സി എന്നുള്ളത് ക്രൈസ്റ്റ് എന്ന് മാറ്റിയിട്ട് കോമൺ എറ എന്നാക്കി. ഇപ്പോൾ ചരിത്രത്തെ അവർ രണ്ടായിട്ടാണ് വിഭജിക്കുന്നത്, ബി സി ഇ എ സി. അതിന് പുതിയ നിർവചനം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അതായത് ദ വേൾഡ് ഈസ് ബിഫോർ കൊറോണ എറ ആൻഡ് ആഫ്റ്റർ കൊറോണ എറ, ബി സി ഇ ആൻഡ് എ സി ഇ. മനുഷ്യൻ ആരുമല്ലെന്നും ഒന്നുമല്ലെന്നും അവന്റെ യുക്തിയും ബുദ്ധിയും അവന്റെ ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും അതുപോലെ അവന്റെ മിടുക്കുമെന്നും അവനെ എവിടെ എത്തിക്കത്തില്ലെന്നും കണ്ണുകൊണ്ട് കാണുവാൻ പറ്റാത്ത ചെറിയൊരു വൈറസ്, 10 രൂപ കൊടുത്തൊരു സോപ്പ് മേടിച്ചാൽ അതുകൊണ്ട് കഴുകി കൊല്ലുവാൻ പറ്റുന്ന, അതാ സൂക്ഷ്മാണുവായിരിക്കുന്ന ഈ വൈറസിനെ കൊല്ലുവാൻ മനുഷ്യന് എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ലെന്നും അത് മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് തണുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത്. ദ വേൾഡ് ഈസ് അഫക്റ്റഡ് ബൈ സംതിങ് ദാറ്റ് ഈസ് അൺസീൻ, ആൻ അൺപ്രസിഡന്റ് വേൾഡ്. ഇതുവരെ ലോകം കാണാത്ത, സമാനതകളില്ലാത്ത ദുരിതം ലോകത്തിൽ അനുഭവിക്കുമ്പോൾ മനുഷ്യൻ എത്രയോ ചെറുതാകുകയാണ്, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ എത്രയോ ചെറുതാകുകയാണ്, അവന്റെ തലച്ചോർ എത്രയോ ചെറുതാകുകയാണ്, അവന്റെ കഴിവുകൾ എത്രയോ ബലഹീനമാകുകയാണ്. മനുഷ്യൻ തോറ്റ് തുന്നം പാടി എന്നിട്ടും ഈ വലിയവനായ ദൈവത്തിന് മുൻപിൽ വന്ന് വണങ്ങുകയോ നമസ്കരിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാതെ കൂടുതലായിട്ട് അവന് അഹങ്കാരവും അഹന്തയും വർദ്ധിക്കുന്ന ഒരു നിരാശാജനകമായ ചിത്രമാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തില് മഹോദ്രവത്തിന്റെ മധ്യത്തിൽ ആളുകൾ വിചാരിക്കും ഇത്രയും ഉപദ്രവം ലോകത്ത് നടക്കുമ്പോൾ എല്ലാവരും ആളുകൾ ദൈവത്തിന് മുൻപിൽ വരുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, അവര് ആഭിചാരവും മന്ത്രവാദവും ഒക്കെ വിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് നമ്മൾ വായിക്കും. ദേ ആർ നോട്ട് വില്ലിംഗ് ടു റിപ്പെന്റ്. ഹൗ ഷുഡ് ഐ ലിവ് ദെൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പാൻഡമിക്? നമുക്കറിയാം മനുഷ്യൻ ഒറ്റപ്പെട്ടു, മനുഷ്യനിൽ നിന്നും അകന്നു, ജീവന് വേണ്ടി മനുഷ്യൻ പോരാടി. വെറുതെ നമ്മൾ വലിച്ചുവിടുന്ന ഈ ശ്വാസത്തിന് വേണ്ടി, ഒരിറ്റ് ഓക്സിജന് വേണ്ടി മനുഷ്യൻ നെടുമ്പാട് ഓടുകയാണ്. എത്ര തുക കൊടുത്തും ഒരു സിലിണ്ടർ വാങ്ങാൻ വേണ്ടി തയ്യാറാണ്, പക്ഷേ സിലിണ്ടറിന്റെ അഭാവം, കിടക്കുവാൻ കിടക്കയില്ലാത്തതിന്റെ അഭാവം, ഇവിടെയെല്ലാം തോറ്റ് തുന്നം പാടി വിറങ്ങലിച്ച് ലോകം നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചോദിക്കണം, സോ ഹൗ ഷുഡ് ഐ ലിവ്? ഞാൻ പറയും, ലിവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. നിത്യതയുടെ വെളിച്ചത്തിൽ, നിത്യതയുടെ നിഴലിൽ വേണം നാം ജീവിക്കാൻ. ഏത് പശ്ചാത്തലത്തിലാണെങ്കിലും, ഈ ലോകത്തിൽ സംഭവിക്കുന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും, നമ്മുടെ മനസ്സിൽ വരുന്ന ആങ്സൈറ്റി, ക്വസ്റ്റ്യൻസ്, പാനിക്, നമ്മുടെ മനസ്സിൽ മാനുഷികമായി ഉണ്ടാകുന്ന ഉത്കണ്ഠകൾ, വേവലാതികൾ, ചോദ്യങ്ങൾ, മുറുമുറുപ്പുകൾ, ദൈവത്തോടുള്ള മത്സരബുദ്ധി, ലോർഡ് വേർ ആർ യു, യേശുവേ ദൈവമേ നീ എവിടെയാണ് എന്ന് നമ്മൾ അവനോട് മല്ലയുദ്ധം ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ നടുവിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഹൗ ഷുഡ് ഐ ദെൻ ലിവ്? ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒരു വാക്യം മാത്രം ഞാൻ അതുമായിട്ട് ബന്ധിപ്പിച്ച് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്ര. വി ആർ മോസ്റ്റ് മിസറബിൾ. ചില പാസേജ് എഴുതി, ചില ട്രാൻസ്ലേഷനാണ് യു ആർ ടു ബി പിറ്റീഡ് എമംഗ് ഓൾ പീപ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഈ ലോകത്തിലുള്ളതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടം. ഷോ,
നിങ്ങളെ കുറിച്ച് എന്ത് പറയേണ്ടോ, വളരെ മോശം. ഇന്ന് അനേക ആളുകൾ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയും ഈ സമയത്തിനും വേണ്ടിയും ഈ ലോകത്തിലെ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയും സുഖങ്ങൾക്ക് വേണ്ടിയും മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ഇഫ് ഇൻ ദിസ് ലൈഫ് ഓൺലി വി ഹാവ് ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. എവിടെയാണ് നിത്യത, എവിടെയാണ് ദൈവം, എവിടെയാണ് ന്യായവിധി, എവിടെയാണ് നമ്മുടെ നിത്യ ഓഹരി, എവിടെയാണ് നമ്മുടെ സ്വപ്നം, എന്താണ് നമ്മുടെ പ്രതീക്ഷ, എന്താണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഘടകം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് തള്ളുന്ന ഊർജം എന്താണ്, വാട്ട് ഈസ് ദ റീസൺ വൈ വി ലിവ്, എന്തിനാണ് നാം ജീവിക്കുന്നത്, ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം എന്താണ്. ഈ ലോകത്തിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ, ലോകത്തിൽ മാത്രം, ഇഫ് യു ആർ ഓൺലി ഗ്ലൂഡ് ടു ദ മെറ്റീരിയൽ വേൾഡ്, ഈ ലോകത്തിനെ, ലോകത്തിലേക്ക് നമ്മളെ തന്നെ ഒട്ടിച്ചു വെക്കുന്നവരാണ് നമ്മളെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയാണ് യു ആർ മോസ്റ്റ് ഡിസറബിൾ. നിങ്ങളെ കുറിച്ച് അരിഷ്ടർ എന്ന് പറയാനേ എനിക്ക് താല്പര്യമുള്ളൂ. ഇനി ജീവിതത്തെ മൂന്ന് രീതിയിലാണ് ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോ, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്ന ആളുകളെ മൂന്നായിട്ട് ഞാനങ്ങ് തരംതിരിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ കാലത്തിൽ ജീവിക്കുന്നവർ, ഭൂതകാലത്തിൽ രമിക്കുന്നവർ. രണ്ട്, പീപ്പിൾ ഹു ലിവ് ഇൻ ദ പ്രസന്റ്. ഈ സാങ്ക്വിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഐ നോട്ട് വെരി ഹാപ്പി അബൌട്ട് ദ സാങ്ക്വിൻ. ഇത് അഞ്ചാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. മനുഷ്യന്റെ പിത്തരസത്തിനനുസരിച്ചാണ് അവന്റെ സ്വഭാവ വിശേഷത എന്ന് ശാസ്ത്രമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ മനുഷ്യന്റെ ആദിമകാലങ്ങളിൽ ബുദ്ധി വികസിക്കാത്ത, എന്ന് പറഞ്ഞാൽ സംസ്കാരമൊക്കെ നന്നായിട്ട് ഉണ്ടാകാത്ത, അധികമൊന്നും ശാസ്ത്രജ്ഞാനമൊന്നും കിട്ടാത്ത കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിച്ചു, ഓരോ മനുഷ്യന്റെയും സ്വഭാവ വ്യത്യാസം ഉണ്ടാകുന്നത് അവന്റെ ശരീരത്തിലുള്ള പിത്തരസത്തിന് അനുസരിച്ചാണ്. അങ്ങനെയാണ് നാല് കാറ്റഗറി ആയിട്ട് മാറ്റിയിരിക്കുന്നത്, സാങ്ക്വിൻ, കോളറിക്, മെലങ്കളിക്, ഫ്ലഗ്മാറ്റിക് എന്നൊക്കെ പറഞ്ഞ്. ഇത് നമുക്കറിയാം, ഇന്നത്തെ സൈക്കോളജിസ്റ്റുകൾ മനുഷ്യനെ ഇപ്പം 32 കാറ്റഗറിയിലാണ്. നാല് കാറ്റഗറിയിൽ നിന്ന് പിന്നീട് 2 കാറ്റഗറിയായി. ഇങ്ങനെ മനുഷ്യനെ തരംതിരിച്ച് കാണുന്ന ധാരാളം മനഃശാസ്ത്രപരമായ സമീപനങ്ങളുണ്ട്. അപ്പോ അതിലൊരു സമീപനമാണ് ഈ ഫോർ ടെമ്പറമെന്റ് എന്ന് പറയുന്നത്. അതിൽ സാങ്ക്വിൻ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, ദേ ആർ ലിവിങ് ഇൻ ദ പ്രസന്റ്, അതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് മാത്രം, ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതാണ്. ഞാൻ മൂന്നൊന്നുകൂടെ എടുത്തു പറയാം. ഒന്ന്, പഴമയിൽ മാത്രം ജീവിക്കുന്നയാൾ. ഈ പഴമയിൽ ജീവിക്കുന്ന ആളുകളിൽ രണ്ട് തരമുണ്ട് കേട്ടോ. ഒന്ന് എന്ന് പറഞ്ഞാൽ ബ്രാഗിങ് അബൌട്ട് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ, പഴയ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന നേട്ടങ്ങൾ, അവരുടെ മെച്ചങ്ങൾ, അവർ ആരായിരുന്നു, എന്തൊക്കെ അവർ സമ്പാദിച്ചു എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ മാത്രം ഊറ്റം കൊള്ളുന്ന ആളുകൾ. നമുക്കറിയാമല്ലോ ഈ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിൽ, മയിലിന്റെ കാല് ഏറ്റവും വൃത്തികെട്ട കാലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വൃത്തികെട്ട കാലാണ് മയിൽ. പക്ഷെ മയിലിന്റെ കാലിനേക്കാളും അതിന് അട്രാക്ഷൻ നമുക്ക് നൽകുന്നത് പുറകിൽ പരത്തി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വിരിച്ചു വെച്ചിരിക്കുന്ന അതിന്റെ ചിറകുകളാണ്. അപ്പൊ മയിലിന്റെ കാലിലേക്ക് നോക്കുമ്പോൾ മയിൽ പറയുന്നത് എന്റെ കാലിലേക്ക് നോക്കണ്ട, എന്റെ പുറകിലേക്ക്. ഓക്കെ, ബ്രാഗിങ് അബൌട്ട് ദി സ്റ്റാർസ്, എന്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അല്ലേ. നെബൂഖദ്നേസറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയേൽ പുസ്തകം 4-ാം അധ്യായത്തിൽ. അവൻ തന്റെ കൊട്ടാരത്തെയും താൻ കൈപ്പണിയായി ഉണ്ടാക്കിയതെല്ലാം കണ്ടിട്ട് അവൻ പറയാണ്, ഈസ് ഇറ്റ് നോട്ട് മൈ ഹാൻഡ് വർക്ക്, ഇതൊക്കെ എന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മഹാനഗരമല്ലയോ ഇത്, ഇത്രയും മഹാബാബിലോൺ, ഇത് എന്റെ കൈ കൊണ്ട് പറഞ്ഞതല്ലോ എന്നുള്ള വാക്ക് അവന്റെ വായിൽ ഇരുന്നപ്പോൾ തന്നെ ദൈവം പറയാണ്, നിന്റെ സിംഹാസനം നിന്നിൽ നിന്ന് നീക്കിയിരിക്കുന്നു, അധികാരം മറ്റൊരുത്തിന് കൊടുത്തിരിക്കുന്നു, നീ കാളയെപ്പോലെ പുല്ല് തിന്നും. Until you learn that the most high rules in the kingdom of man, മനുഷ്യരുടെ രാജ്യങ്ങളിൽ അത്യുന്നതനായവൻ വാസം ചെയ്യുന്നു, വാഴുന്നു എന്ന് നീ പഠിക്കുന്നോടം വരെ നീ മൃഗത്തെ പോലെ പുല്ല് തിന്നും. ഇത് നമുക്കറിയാം, മഞ്ഞിന്റെ കീഴിൽ വളർന്ന നഖത്തിന്റെ ഇടയിൽ അവൻ പുല്ല് തിന്ന് 7 വർഷം ജീവിക്കുന്നത് നമുക്കറിയാം. എന്താ അവന്റെ പ്രശ്നം എന്നറിയാമോ? ലിവിങ് ഇൻ ദ പാസ്റ്റ് എന്ന് പറയും. എന്നെ കേൾക്കുന്ന പല സഹോദരി സഹോദരന്മാരും അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ചിലരെങ്കിലും, എല്ലാവരും അല്ലെ, ചിലരെങ്കിലും എന്താ ബ്രാൻഡിങ് അബൌട്ട് ദ പാസ്റ്റ്, ഇപ്പോഴത്തെ കുറിച്ച് പറയാനൊന്നുമില്ല, പക്ഷെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ശ്വാസം പോലും നിർത്താതെ പറയുവാൻ കഴിയുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മളെല്ലാം നമ്മുടെ പശ്ചാത്തലത്തിലും അതുപോലെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലും ഊറ്റം കൊള്ളുന്ന ആളുകളാണ്. എന്റെ ബ്രദറെ, ഞങ്ങളുടെ അസംബ്ലി ആരംഭിച്ച കാലഘട്ടത്തിൽ, എന്റെ ബ്രദറെ, എന്റെയൊക്കെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ, എന്റെ ബ്രദറെ ഒരു 10 വർഷം മുമ്പേ, ഇപ്പോഴത്തെ കുറിച്ച് പറയാൻ നമുക്കൊന്നുമില്ല, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ ധാരാളമാണ്.
പ്രത്യേകിച്ച് വേർപാടുകാരായ നമ്മൾ പറയും അല്ലെ, ഞങ്ങൾക്കൊരു YSKL ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു KVS ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു TKS ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു MAC ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു മത്തായിച്ചൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു KV സൈമൺ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ചിലരുണ്ടായിരുന്നു. വി ഹാവ് അച്ചീവ്ഡ് ആൻഡ് ഗ്രേറ്റ് ലോട്ട്, വി വർ ബിഗ് തിങ്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലെ മഹത്വത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് അതിൽ മാത്രം മുങ്ങി ജീവിക്കുന്ന ചില ആൾക്കാർ, പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്. ഇനി പാസ്റ്റിൽ ജീവിക്കുന്ന രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാല് ഗ്ലൂമി അബൌട്ട് സ്കാർസ്, ജീവിതത്തിൽ വന്നുപോയ മുറിവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന. അയ്യോ എന്റെ ബ്രദറെ ഒന്നും പറയണ്ട, അവരോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ നമ്മളൊരു ദിവസം പോയിക്കും. അവർ പറയും എന്റെ ബ്രദറെ ഒന്നും പറയണ്ട, എല്ലാം മോശമാണ്, അതിയാനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, മക്കളെ വളർത്തിട്ട് യാതൊരു പ്രയോജനമില്ല, ബിസിനസ്സിൽ കൈവച്ചത് തകർന്നു, പിന്നെ കാശ് കിട്ടാണ്ട് അത് മുഴുവൻ പോയി, ഒരു വീട് പണിത് വന്ന് അട്ടത്തിലായി, പിന്നെ രോഗം ബാധിച്ചു, ഗൾഫിലേക്ക് ജോലിക്ക് പോയ മകൻ തിരിച്ചു വന്നു, മോളുടെ കല്യാണം ഇത്രയായിട്ടും നടന്നിട്ടില്ല, ഞാൻ എടുത്ത ചില തീരുമാനങ്ങളൊക്കെ തെറ്റായിപ്പോയി, ഒത്തിരി മണ്ടത്തരം ചെയ്തു, ആ പൈസ അവിടെ നിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നഷ്ടങ്ങളുടെ കൂമ്പാരത്തിൽ നോക്കി താടിക്ക് കൈകൊടുത്ത് അയ്യോ ജീവിതം മുഴുവൻ അബദ്ധത്തിന്റെ ഒരു ഭണ്ഡാരമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വിഷമിച്ചിരിക്കുന്ന ധാരാളം ആളുകൾ, ദേ ആർ ഓൾസോ ലിവിങ് ഇൻ ദ പാസ്റ്റ്. അപ്പൊ പഴയ കാലത്തിൽ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ ജീവിക്കുന്ന രണ്ട് കൂട്ടരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഭൂതകാലം നോക്കുമ്പോൾ ആവേശം വരുന്നവരും, ഭൂതകാലം നോക്കുമ്പോൾ ഒന്നും അതിന് പ്രത്യാശയ്ക്ക് വകയില്ലാതെ മൗനിയായിട്ടിരിക്കുന്ന ആൾക്കാർ, അയ്യോ എന്നാലും എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏലിയാവിനെ പോലെ, ലോർഡ് ടേക്ക് മൈ ലൈഫ് ഫോർ ഐ എം നോട്ട് ബെറ്റർ ദാൻ മൈ ഫാദേഴ്സ്, എന്റെ ജീവനെ നീ എടുക്കണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് നിരാശയുടെ കരിമ്പിടം പുതച്ച് എല്ലാറ്റിൽ നിന്നും ഓടി ഒളിച്ച് തല മണലിൽ പൂഴ്ത്തി വെക്കുന്ന ഒട്ടക പക്ഷിയെ പോലെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ വേദന കടിച്ചമർത്തി പഴയകാല ഗതകാല സ്മരണകളിൽ ദുഃഖങ്ങൾ മാത്രം കണ്ടെത്തി അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അതിൽ മാത്രം രമിച്ചുകൊണ്ട് ഇനി ജീവിതത്തിൽ യാതൊരു രക്ഷയുമില്ല, യാതൊരു ഗതിയുമില്ല, യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞ് വളരെ നെഗറ്റീവായിട്ട് സിനിക്കലായിട്ട് ജീവിക്കുന്ന ജീവിതത്തെ കാണിക്കുന്ന ആൾക്കാർ, അതാണ് പീപ്പിൾ ഹു ആർ ലിവിങ് വിത്ത് എ ഗ്ലൂം, യു നോ, ഗ്ലൂമി ഫേസ് അബൌട്ട് ദേർ സ്കാർസ്. ഇനി രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയാം. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ലിവ് ഇൻ ദ പ്രസന്റ്. ഞാൻ പറഞ്ഞില്ലേ സാങ്ക്വിൻ, മേക്കിംഗ് ലൈഫ് വെരി ഹാപ്പി. അവർക്ക് കഴിഞ്ഞ കാലത്തെ കൂടുതൽ പ്രശ്നമല്ല, ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന പ്രശ്നമില്ല, ലോകത്തിൽ അനേക ആളുകൾ മരിക്കുന്നു അതെനിക്ക് പ്രശ്നമല്ല, എനിക്ക് ഞാൻ മരിച്ചിരിക്കുന്നുണ്ടോ, ഒത്തിരി ആളുകൾക്ക് കോവിഡ് വന്നു അതിപ്പോ എനിക്ക് പ്രശ്നമില്ല കാരണം എനിക്ക് വന്നില്ലല്ലോ, ഒത്തിരി പേരുടെ ജോലി പോയി എന്റെ ജോലി പോയില്ലല്ലോ, ഒത്തിരി പേരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്റെ കുടുംബത്തിൽ പ്രശ്നമില്ലല്ലോ. സീ ദേ ആർ ഓൾ അബൌട്ട് ദംസെൽവ്സ്, ബി ഹോണസ്റ്റ്. 1 Corinthians 15:32 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, തിന്നുക കുടിക്കുക എന്ന് പറയുന്ന ഒരു ഹിഡോണിസ്റ്റിക് ഫിലോസഫി. ഞാൻ ഒന്ന് വായിക്കാം ആ ഭാഗം, പൗലോസ് പറയാണ് 1 Corinthians 15:32. തിന്നുക കുടിക്കുക ആ വാക്യമല്ല. ഓക്കെ, ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചില ആളുകളുടെ ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ തിന്നുക കുടിക്കുക നാളെ നമ്മൾ ചാകുമല്ലോ എന്ന് പറയുന്ന ഒരു ഫിലോസഫി. അതാണ് ഏതാ ഹിഡോണിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്. അപ്പം പ്രസന്റ്, ദേ ലിവിങ് ഇൻ ദ പ്രസന്റ്, ജീവിതത്തിന്റെ ഒരു ഫിലോസഫി തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ എൻജോയ്, ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ല, അതാണ് ഹിഡോണിസ്റ്റിക് ഫിലോസഫി. എപ്പിക്യൂറിനിസം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ന് സമ്പാദിക്കുക നാളെ അടിച്ചു കുളിക്കുക. ഓക്കെ, ജീവിതത്തിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവരും ഈ വർത്തമാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ അവർ നോക്കുമ്പോഴേക്ക് ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല, ഒരു നിര ഫുൾ നിരാശയാണ്. അവരോട് നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട് സാറേ ജീവിതം, ഓ എന്ത് പറയാനാ എന്ന് പറയാതെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ജീവിതത്തെ നോക്കുമ്പോൾ വളരെ നിരാശയോടുകൂടെ മ്ലാന മുഖത്തോടുകൂടെ, ലൈക്ക് ആൻ എക്സിസ്റ്റൻഷ്യലിസ്റ്റ്, അസ്തിത്വവാദികളെ പോലെ, ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല, ഒരാഴവുമില്ല, ജീവിച്ചെടുത്തിട്ട് ഒരു പ്രയോജനമില്ല, പിന്നെ ആത്മഹത്യം പേടിയുള്ളത് കൊണ്ടും ദൈവത്തിന് വിരുദ്ധമായതുകൊണ്ടും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. അവരോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവരൊരിക്കലും ഐ എം ഫൈൻ, സുഖമായിരിക്കുന്നു, കൃപയാൽ ക്ഷേമം എന്ന് പറയത്തില്ല. അവർ പറഞ്ഞ എന്റെ ബ്രദറെ
അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമാണ്. നോക്കിയെ എന്തൊരു നിരാശകരമായ നിരാശാജനകമായ ഒരു ആറ്റിറ്റ്യൂഡാണ് ജീവിതത്തോടുള്ള സമീപനം. വെരി ഡിസ്ട്രക്റ്റീവ്. സോ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്, ഭൂതകാലത്തിൽ ജീവിക്കുന്നവർ, വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവർ. ഇനി മൂന്നാമത്തെ ഒരാൾക്ക് ഒരു കൂട്ടരുണ്ട്, അവരെപ്പോഴും ഭാവിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. കഴിഞ്ഞു പോയതവർക്ക് പ്രശ്നമല്ല, വർത്തമാനകാലം പ്രശ്നമല്ല, നമുക്ക് അവരുടെ പ്ലാനിങ് മുഴുവൻ ജീവിതത്തിന്റെ റെസ്റ്റ് ഓഫ് ലൈഫ് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൽ തന്നെ രണ്ട് കൂട്ടരാളുള്ളത്, ഒന്ന് ശുഭാപ്തി വിശ്വാസമുള്ള ആളുകൾ, ഒപ്റ്റിമിസ്റ്റ്. രണ്ട്, എല്ലാം ദുഃഖത്തിലാണ് പര്യവസാനിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന പെസിമിസ്റ്റുകൾ. ആരെ പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ, ഒപ്റ്റിമിസ്റ്റിന്റെ കൂടെ ഒത്തിരി വർഷം ചെലവഴിച്ച ആളാണ് പെസിമിസ്റ്റ്. കാരണം ഈ പെസിമിസ്റ്റ് ശുഭാപ്തി വിശ്വാസക്കാരൻ പറഞ്ഞു, എക്ക ശരിയാവടെ, കാലം കൊണ്ട് ഉണക്കുവാൻ പറ്റാത്ത മുറിവുകളില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, എല്ലാ മലയ്ക്കും ഒരു താഴ്വരയുണ്ട്, ഒരിക്കൽ മഴ പെയ്യും, മഞ്ഞ് പെയ്യും, കാലഗതികൾ മാറും, ഈ കാലവും കടന്ന് നമ്മൾ പോകും, ഒരുമിച്ച് നമ്മൾ നേടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാതെ വരുമ്പോൾ അവർ നിരാശാഭരിതരാകും. അങ്ങനെയുള്ള ആളുകളാ പെസിമിസ്റ്റുകൾ. സോ ചില ആൾക്കാർ പറഞ്ഞത് നമുക്ക് ഭാവിയിലാണ് ഇനി വരാനുള്ള പ്രതീക്ഷയുള്ളത്, അതുകൊണ്ട് ലെറ്റ്സ് ഡ്രീം അബൌട്ട് ദ ഫ്യൂച്ചർ. ഒരുത്തം പറഞ്ഞു എനിക്ക് ഐ വോണ്ട് ടു ഡ്രീം അബൌട്ട് ദ ഫ്യൂച്ചർ, സോ ലെറ്റ് മീ ഗോ അഹെഡ് ആൻഡ് സ്ലീപ്. ഭാവിയെക്കുറിച്ച് ശുഭസുന്ദരമായ സ്വപ്നങ്ങൾ കാണാൻ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പോയി ഉറങ്ങട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതാണ് യഥാർത്ഥമായിട്ട് ജീവിതത്തോടുള്ള സമീപനം? പൗലോസിന്റെ വാക്യം ഒന്നുകൂടെ പറഞ്ഞ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. നാം ഈ ആയുഷിൽ മാത്രം ക്രിസ്തുവിന് പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഐ തിങ്ക് വി നീഡ് ടു ലുക്ക് അറ്റ് അവർ പ്രസന്റ് ലൈഫ് വെരി സീരിയസ്ലി, നോട്ട് വിത്തൗട്ട് കീപ്പിംഗ് ദ ഇറ്റേണിറ്റി ഇൻ അവർ മൈൻഡ്, ലെസ്റ്റ് വി ബിക്കം ഫൂൾസ്. ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അതുപോലെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വർത്തമാനകാലത്ത് യാതൊരു അർത്ഥവും ഉണ്ടാകില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, നാം ഭാവിയെക്കുറിച്ച് ശുഭതയോടുകൂടെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ തെറ്റുകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പാഠങ്ങൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രമമുണ്ടാക്കി നമ്മുടെ ഇന്നത്തെ ജീവിതം നമ്മൾ ക്രമീകരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. അത് വെള്ളത്തിന്റെ മുകളിൽ ഒഴുകി നടക്കുന്ന പൊങ്ങുതടി പോലെ മാത്രമാണ്. അതൊരു ഉതളങ്ങ പോലെ എവിടെയാണോ കാറ്റടിക്കുന്നത് അങ്ങോട്ടെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കും. അതിന് പ്രത്യേക ലക്ഷ്യബോധമില്ലാത്ത കടിഞ്ഞാൻ നഷ്ടപ്പെട്ട കുതിര പോലെ, അല്ലെങ്കിൽ ഒരു കപ്പൽ നങ്കൂരമില്ലാത്ത ഒരു കപ്പൽ പോലെ, കുത്തഴിഞ്ഞ പുസ്തകം പോലെ, ഒരു ഓർഡറുമില്ലാത്തൊരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം അലങ്കോലപ്പെടും. അങ്ങനൊരു ജീവിതത്തിന് വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പിന്നെയോ കഴിഞ്ഞ കാലത്തിലെ അനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നടത്തിയതാണ്. ഗോഡ് ഹാസ് റിയലി ഇന്റർവീൻഡ് ഇൻ അവർ ലൈഫ്സ് ആൻഡ് ഹി ഹാസ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ അസ്. നമുക്ക് വേണ്ടി ഇതുവരെ ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത മനുഷ്യന്റെ മനസ്സിൽ ഇതുവരെ തോന്നാത്തതുമായ ഏറ്റവും ശുഭകരമായ ഒരു കാര്യം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടു എന്ന് പറയുന്ന ദൈവം ഒരിക്കലും കള്ളം പറയുന്നില്ല. സോ ഹി ഹാസ് ദ ബെസ്റ്റ് ഫോർ അസ്, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഏറ്റവും മെച്ചമായത് ഇനി വരുവാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ ഭാവിയെ നോക്കിക്കൊണ്ട് ഇന്ന് മുഞ്ഞിരിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതം. ലുക്കിംഗ് ഇൻ ദ ഫ്യൂച്ചർ, യെസ് ഫ്യൂച്ചർ മേ ബി ലുക്കിംഗ് വെരി ക്ലൗഡി. ഭാവിയെ നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല, ഒരുപക്ഷെ കാർമേഘങ്ങളായിരിക്കും കാണുന്നത്. പക്ഷേ കാർമേഘങ്ങൾക്ക് സൂര്യനെ ഒത്തിരി നേരം മൂടുവാൻ കഴിയുകയില്ല. കാറ്റടിക്കുമ്പോൾ കാർമേഘം മാറും, തേജസ്സുള്ള സൂര്യൻ വെളിപ്പെടും, ഭാവി ഏറ്റവും ശുഭകരമായി തീരും. അതാ വേദവസ്തു നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ലിവ് ഇൻ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ കഴിയുക, അതാ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. ഇന്ന് ചുറ്റും നോക്കുമ്പോൾ നിരാശയ്ക്ക് ധാരാളം കാരണങ്ങളുണ്ട്, ശരിയാണ്. ഐ സിമ്പതൈസ് വിത്ത് യു, ഐ അണ്ടർസ്റ്റാൻഡ്. യു നോ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, നമ്മളെല്ലാം മനുഷ്യരാണ്. ചുറ്റും നോക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഓരോ ന്യൂസും കേൾക്കുമ്പോൾ നമ്മുടെ ആധി വർദ്ധിക്കുകയാണ്, നമ്മുടെ ഹൃദയം എടുപ്പ് കൂടുകയാണ്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ന്യൂസുകൾ, വാർത്തകൾ, നമ്മുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ, ഫോർവേഡുകൾ, ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു. കാരണം എന്താ? പ്രതീക്ഷയ്ക്ക് വകയില്ല. വേർഡ് ഈസ് ഗോഡ്. ഐ നോ ദ വേൾഡ് ഈസ് ഗോയിങ് ടു കം ടു എൻ എൻഡ്. നോബഡി ക്യാൻ ഹെൽപ്, ഈവൻ ഗോഡ് സീമിങ് ടു ബി സൈലന്റ്. ഞാൻ എത്രത്തോളം അയ്യം വിളിക്കും എന്ന് സംഗീതക്കാരൻ ചോദിച്ച പോലെ, you know, trouble is near and God is far. കഷ്ടത ഏറ്റവും അടുത്ത് വരുമ്പോൾ ദൈവം ഏറ്റവും ദൂരെ പോകുന്നു എന്നുള്ള ചിന്താധാരയിലേക്ക് നമ്മൾ വരും. ജീവിക്കുവാൻ മറന്നുപോകും. ദൈവം പറയാണ്, don't forget to live. I've been involved in your life, in history. നിന്റെ കഴിഞ്ഞ കാലത്തിൽ, ഭൂതകാലത്തിൽ ഞാൻ ഇടപെട്ടു. I am God of ages. ഞാൻ യുഗങ്ങളുടെ ദൈവമാണ്. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും അതുപോലെ ഇസ്രായേലിന്റെ സന്തതി പരമ്പരകളുടെയും ചരിത്രത്തിന്റെയും ദൈവമാണ് ഞാൻ. അതേ ദൈവമാണ് ഞാൻ.
and I have been with you in the past, and I have a future for you. Therefore, have confidence in the presence. ഈ വർത്തമാന കാലഘട്ടത്തിൽ ദൈവം നമുക്ക് ചെയ്ത നന്മകൾ ഓർത്തുകൊണ്ട് നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഭാവിയെക്കുറിച്ച് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം. ഇനി ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലോ ഞാൻ പറയും, വെൽ വി ആർ ജസ്റ്റ് ഫൂൾസ്. നമ്മൾ മൂഢന്മാരാണ് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ. പഴയ നിയമത്തിലെ ഒരു പോഷനും പുതിയ നിയമത്തിലെ ഒരു പോഷനെയും കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാമല്ലോ യെശയ്യാവിന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ ഹെസക്കിയാവ് എന്ന് പറയുന്ന ഒരു യെശയ്യാവിന്റെ പുസ്തകത്തില് ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. ഹിസ്കിയാവ് രോഗബാധിതനായി കിടന്നു, ദൈവത്തിന്റെ ദാസനായ യെശയ്യാവ് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഹിസ്കിയാവേ നിൻ ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ പെട്ടെന്ന് മരിച്ചു പോകാൻ. സോ ഗെറ്റ് റെഡി ടു ഡൈ. ഒരു മനുഷ്യൻ നമ്മുടെ മുഖത്ത് നോക്കി ചാകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇവൻ ചുവരനോട് ചേർന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തോട് കഠിനമായി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വല്യപ്പച്ചനായ ദാവീദിന്റെ ഒക്കെ കൃപ കൊണ്ട് ദാവീദിനോട് ദൈവം കാണിച്ചിരിക്കുന്ന കൃപ ഇവനോടും കൂടെ ദൈവം കാണിച്ചിട്ട് പറയാണ്, നിന്റെ ജീവിതം ഞാൻ നീട്ടി തന്നിരിക്കുന്നു. 15 വർഷം അവന് നീട്ടിക്കൊടുത്തു. 15 വർഷം നീട്ടിക്കൊടുത്തപ്പോൾ 39-ാം അധ്യായത്തിൽ നമുക്കറിയാം ബാബേൽ രാജാവ് ചില ആളുകളെ സമ്മാനങ്ങളൊക്കെ കൊടുത്തുവിട്ടു. കാരണം അസുഖമായിട്ട് മരണത്തോട് മല്ലടിച്ചു കിടന്ന ഈ ഹിസ്കിയാവ് രാജാവ് രോഗം ഭേദമായി എന്ന് കേട്ടപ്പോൾ അവന് സമ്മാനങ്ങളുമായിട്ട് കൊടുത്തു. ഈ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ അവരെ ഇവൻ ഇവിടുത്തെ രാജധാനിയും അതുപോലെ ഭണ്ണാരവും അവിടുത്തെ കൊട്ടാരത്തിലുള്ള സകലവും വെള്ളിയും പൊന്നും മുഴുവൻ കാണിച്ചു. അപ്പോൾ യെശയ്യാവ് അവർ പോയി കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവിനെ വിളിച്ചു വെച്ചു, ഹിസ്കിയാവേ ആരാ വന്നത്? അപ്പൊ പറഞ്ഞു, അത് പ്രവാചക, അത് ദൂരെ ബാബേൽ ദേശത്ത് നിന്ന് എന്റെ സുഹൃത്തുക്കൾ വന്നാണ്. എന്തിനാ വന്നത്? അല്ല, എന്റെ അസുഖമൊക്കെ കേട്ട് അറിഞ്ഞിട്ട് വന്നതാണ്. അതായത് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്ന അവരിവിടെ എന്തൊക്കെയാ കണ്ടത്, എന്തൊക്കെയാ അവരിവിടെ ചെയ്തത്? അപ്പൊ പറഞ്ഞു, അവരിനി കാണാൻ ബാക്കിയൊന്നുമില്ല, എന്റെ സ്വർണം വെള്ളി ഭണ്ണാരം എല്ലാം സിംഹാസനം കൊട്ടാരം മുഴുവൻ അവര് കണ്ടു. അപ്പോൾ ഇവിടെ യെശയ്യാവ് പറയാണ്, നൗ ഹിയർ ദ വേർഡ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ വാക്കരുളപ്പാട് കേൾക്കുക, അവരെന്തെല്ലാം നിന്റെ സന്നിധിയിൽ കണ്ടോ അത് മുഴുവൻ അവരെടുത്തോണ്ട് പോകുകയും നിന്റെ മക്കളെ കൊണ്ടുപോയി ഷണ്ണന്മാരാക്കുകയും ചെയ്യും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്കൊരിക്കലും ഒരു വല്യപ്പനാകാൻ കഴിയില്ല, നിനക്കിനി സന്തതി പരമ്പര ഉണ്ടാകത്തില്ല, കാരണം അവരെ ഷണ്ണന്മാരാക്കാൻ പോവുകയാണ്. ഉടനെ ഹിസ്കിയാവിന് ചോദ്യം, അതെപ്പോഴാ സംഭവിക്കുന്നത്? നിന്റെ മരണത്തിന് ശേഷം. ഓ, എന്റെ ജീവിതകാലത്തെങ്കിലും എനിക്ക് ആശ്വാസം ഉണ്ടാകുമല്ലോ, അതാ ഹിസ്കിയാവ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ദേർ വിൽ ബി പീസ്, എന്റെ ജീവകാലത്ത് സമാധാനം ഉണ്ടാകുമല്ലോ, എനിക്ക് അത് മതി. ആഫ്റ്റർ മൈ ടൈം ഐ ഡോണ്ട് കെയർ. എന്റെ കാലഘട്ടത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അവൻ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ യാതൊരു അറിയില്ല സഹോദര, ഇന്നത്തെ കാര്യം മാത്രം ഞാൻ അറിഞ്ഞാൽ മതി, എന്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും ഐ ഡോണ്ട് കെയർ. ചില സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, ആ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കാലശേഷം എന്ത് നടന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളായിരിക്കണം എല്ലാം. All in all, we should be all in all. We don't care about next future. We don't care about youngsters. We don't care about children. We don't care about future of the church. We have no idea about what the church is going to be 50 years down the line. ഈ സഭ 50 വർഷത്തിന് ശേഷം എന്താകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ചിന്താഗതിയില്ല, അത് ഞങ്ങളെ ഭരിക്കുന്നേയില്ല. വി ആർ ഓൺലി വറീഡ് അബൌട്ട്, ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് എല്ലാം ഞങ്ങളുടെ കയ്യിൽ കൂടെ പോണം. അതാണ് യെശയ്യാവിന്റെ ഒരു ചിന്താഗതി. പുതിയ നിയമത്തിലെ മനുഷ്യനെ കുറിച്ച് അറിയാമല്ലോ, നല്ലപോലെ വിളവുണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ തന്നോട് തന്നെ പറയുകയാണ്, ദിസ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു, ഞാൻ എന്റെ കളപ്പുരകളെ മുഴുവൻ പൊളിക്കും, അതിനെ വീണ്ടും പണിയും, വലുതാക്കും, വിസ്തൃതമാക്കും, എനിക്ക് കിട്ടിയിരിക്കുന്ന ധാന്യങ്ങൾ മുഴുവൻ അതിനകത്ത് സൂക്ഷിക്കും, അതിനുശേഷം വർഷങ്ങളോളം ഞാൻ തിന്നുക കുടിക്കുക ആനന്ദിക്കുക. ദൈവനോട് ചോദിക്കുന്നു, ഞാൻ ഇന്ന് രാത്രിയിൽ എന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആരനുഭവിക്കും? മൈ ഫ്രണ്ട്, വൈ ആർ യു നോട്ട് തിങ്കിങ് അബൌട്ട് മീ? ദൈവത്തെ കുറിച്ച്, നിത്യതയെ കുറിച്ച്, നിക്ഷേപങ്ങളെ കുറിച്ച് നീ എന്താ ചിന്തിക്കാതെ? യു ആർ ഓൺലി തിങ്കിങ്, യു ആർ ഗ്ലൂയിങ് അബൌട്ട് മെറ്റീരിയലിസം. വാട്ട് ഈസ് മെറ്റീരിയലിസം? Somebody said materialism is buying the things that you don't want with the money that you don't have to impress the people whom you don't like. That's what materialism. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത കാശ് കൊടുത്ത് വാങ്ങിച്ചു കൂട്ടുന്ന പ്രവണത, അതാണ് മെറ്റീരിയലിസം. Unfortunately, we are under the grip of the magnetic of materialism. അല്ലേ? ഭൗതികത എന്തുമാത്രം നമ്മളെ കാർന്നത്,
We are not glued to this, to eternity. We are glued to this world. Little more money, little more comfort, bigger house, more land, more investment, better job, better increment, better position, better salary, better job opportunities, better name, more influence, more power. We are all glued to this world. ഈ ലോകത്തെ ഒരു പശ, ഈ ലോകത്തിലേക്ക് നമ്മൾ തന്നെ ഒരു പശ ഉപയോഗിച്ച് നമ്മളെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം ചോദിക്കുകയാണ്, വേർ ഈസ് ഇറ്റേണിറ്റി? നിന്റെ ജീവിതത്തിൽ നിത്യത എവിടെയാണ്? നിന്റെ പ്രാർത്ഥനയിൽ നിത്യത എവിടെയാണ്? നിന്റെ കാൽക്കുലേഷൻ, നിന്റെ കണക്കൂട്ടലുകളിൽ എവിടെയാണ് നിത്യത? വേർ ഈസ് ഇറ്റേണിറ്റി ഇൻ ദ ബ്ലൂ പ്രിന്റ് ഓഫ് യുവർ പ്ലാൻ? നിങ്ങളുടെ പ്ലാനിലും പദ്ധതികളിലും നിത്യത എവിടെയാണ്? വേർ ഈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഇറ്റേണിറ്റി? നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ്? നിക്ഷേപം എവിടെയാണ്? കർത്താവ് പറഞ്ഞല്ലേ, പുഴുവും തുരുമ്പും കെടുത്താത്ത സ്വർഗത്തിൽ തന്നെ നിക്ഷേപിക്കും എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് എന്താ നിക്ഷേപമുള്ളത്? എല്ലാം ഇവിടെയല്ലേ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പൗലോസ് പറയുന്നത്, ഇഫ് ഇൻ ദിസ് ലൈഫ് ഓൺലി വി ഹാവ് ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്, വി ആർ ഓൾ മെൻ മോസ്റ്റ് മിസറബിൾ. സർപ്രൈസ് ബൈ ഹോപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എൻ ടി റൈറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുകയാണ്, ഓൾ ഡ്രസ്ഡ് അപ്പ് ആൻഡ് നോ പ്ലേസ് ടു ഗോ. എല്ലാ മതങ്ങളും ഇസങ്ങളും ആശയങ്ങളും എല്ലാം മനുഷ്യനെ ഒരുക്കി നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? അവരുടെ മതങ്ങൾ വിഭാവനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് പോകുവാൻ. പോകുമെന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും ഉറപ്പില്ല. ബട്ട് ദേ ആർ ഓൾ റെഡി. ഇനി ചിന്തിച്ചേ, രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ചീകി നല്ല വസ്ത്രക്കല ഇട്ട് ഒരു ടൈയും കോട്ടും ഷൂസും അല്ലെങ്കിൽ നല്ല സാരിയും നല്ല നല്ലപോലെ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ വീട്ടിന്റെ റമ്മിൽ നിൽക്കുമ്പോൾ, മുൻപിൽ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന ആൾ ചോദിക്കുന്നത്, യു ആർ വെൽ ഡ്രസ്ഡ്, സോ ബൈ ദ വേ വേർ ആർ യു ഗോയിങ്? നന്നായിട്ട് ഉടുത്തൊരുങ്ങിയിട്ടുണ്ടല്ലോ, എങ്ങോട്ടാ പോകുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ്, ഓ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? യു ആർ ഓൾ ഡ്രസ്ഡ് അപ്പ്, നോ പ്ലേസ് ടു ഗോ. യു ആർ ഡ്രസ്സിങ് അപ്പ് ഇൻ ദിസ് വേൾഡ് ഫോർ ദിസ് വേൾഡ് വിത്ത് നോ പ്ലേസ് ടു ഗോ. ഈ ലോകത്തിൽ മാത്രം ചിലവിടുവാൻ വേണ്ടിയുള്ള ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. അതിനുവേണ്ടിയല്ല ദൈവം ഈ തടി തന്നിരിക്കുന്നത്, ഈ ആരോഗ്യം തന്നത്, ഈ ബുദ്ധി തന്നത്, ഈ കഴിവ് തന്നത്, ഈ പണം തന്നത്, ഈ സൗകര്യങ്ങൾ തന്നത്, ഈ വീട് തന്നത്, ഈ കാറ് തന്നത്, നമുക്കുള്ള സ്വാധീനം തന്നത്, വിദ്യാഭ്യാസം തന്നത്. Not to be indulged in this world. ഈ ലോകത്തിലേക്ക് ഇഴുകി ചേർന്ന് ഇതിലെ ഇതിലുള്ള സന്തോഷവും ഇതിലുള്ള മധുവും നുകർന്നുകൊണ്ട് ഇവിടെ മാത്രം ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ നിത്യതയെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതായിരിക്കണം ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം. അതാ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലവും. ഈ ഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, പൗലോസ് പറയാണ്, നീദർ ഹാസ് ക്രൈസ്റ്റ് ബീൻ റൈസ്ഡ്, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിന്റെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മാത്രമല്ല കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് മരിച്ചു വിടങ്ങളും ഇവിടെ യോശുവ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങൾ ഇപ്പോൾ ആരാണ്, നിങ്ങൾ ആരായിരിക്കും, നിങ്ങളെ ദൈവം എവിടുന്ന് കൊണ്ടുവന്ന് എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ആൻഡ് ദെയർഫോർ വാട്ട് യു ഷുഡ് ഡു നൗ. എന്നിട്ട് 15-ാം വാക്യത്തിൽ പറയാണ്, ആസ് ഫോർ മീ, ഐ ആൻഡ് മൈ ഫാമിലി, വി വിൽ സർവ് ദ ലോർഡ്. യു ഡിസൈഡ് ഫോർ യുവർ സെൽഫ്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ നിങ്ങളെ ആരെ അനുഗമിക്കും, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഹോവയെ സേവിക്കും. കാരണം വി ഹാവ് എ ബാക്ക്ഗ്രൗണ്ട്, വി ഹാവ് എ പാസ്റ്റ്. ഞങ്ങളുടെ പിതാക്കന്മാര് ആ നദിയുടെ അക്കരെ കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഊമവിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തവരായിരുന്നു. അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ്. അതിൽ നിന്ന് ജീവനുള്ള ദൈവം ഞങ്ങളുടെ വലിയ വലിയ അപ്പച്ചനെ അബ്രഹാമിനെ വിളിച്ചു, താൻ കാണിപ്പാനിക്ക ദേശത്തേക്ക് കൊണ്ടുപോയി, അവൻ വിശ്വാസത്താൽ പുറപ്പെട്ടു. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ കൊച്ചുമകനാണ് യോശുവ പറയാണ്. ആൻഡ് ദെയർഫോർ ഐ ഹാവ് എൻ ഐഡന്റിറ്റി ആൻഡ് ഐ ഓൾസോ നോ വേർ ഐ ആം ഗോയിങ്. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് എനിക്കറിയാം. ദെയർഫോർ ഐ ഹാവ് കൊച്ചുമകനാണ്. ഈ പൗലോസിനെ നോക്കിയേ, പൗലോസ് പറയാണ് അവന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അഹങ്കരിക്കാനുണ്ടെങ്കിൽ എനിക്ക് ധാരാളം അഹങ്കരിക്കാനാണ്. ഹീബ്രൂ ഔട്ട് ഓഫ് ഹീബ്രൂ ആൻഡ് യു നോ ഐ എം ഫ്രം ദ ട്രൈബ് ഓഫ് ബെഞ്ചമിൻ, സർക്കംസൈസ്ഡ് ഓൺ ദി 8th ഡേ. And concerning zeal, I was a Pharisee. I was persecuting the church. എനിക്ക് അഹങ്കാരം പറയാനാണെങ്കിൽ ധാരാളമുണ്ട്. But I lost, I count everything lost for Christ. ക്രിസ്തുവിനു വേണ്ടി സകലവും ചപ്പും ചവറും എന്ന് ഞാൻ എണ്ണുന്നു. എന്നിട്ട് എന്താ പൗലോസ് പറഞ്ഞത്? I press towards a high calling. ആ വിരുദ്ധനായിട്ട് ഞാൻ ഓടുന്നു, അതാ എന്റെ പ്രസന്റ്. ആൻഡ് പൗലോസ് നല്ല ഒരു ഉയർത്ത നിൽപ്പിന് വേണ്ടി, നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. I look forward to the coming of Christ. ആ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. നോക്കിയേ, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വന്നെങ്കിലേ ജീവിതം ആകത്തുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ മാത്രം ലഭിക്കുന്നത് ജീവിതമല്ല, പ്രസന്റ് മാത്രം, ഇന്നത്തെ കാലത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത് അത് ക്രിസ്തീയ ജീവിതമല്ല.
പിന്നെ സ്വപ്നങ്ങൾ മാത്രം നെയ്ത് പാവിലേക്ക് മാത്രം മൂളിയിട്ടുകൊണ്ട് സുന്ദര സ്വപ്നങ്ങൾ മാത്രം കണ്ട് ഇന്ന ഡ്രീം വേൾഡ് സ്വപ്നജീവിയായിട്ട് നടക്കുന്നത് അതുമല്ല ക്രിസ്തീയ ജീവിതം. ദാറ്റ്സ് ആക്ച്വലി എ ടണൽ വിഷൻ അല്ലേ. ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ കയറി നോക്കിക്കഴിഞ്ഞാൽ വശങ്ങൾ കാണാൻ പറ്റത്തില്ല, അപ്പുറത്ത് മാത്രം ഒരറ്റം മാത്രമേ കാണാൻ കഴിയൂ. കുതിരയ്ക്ക് കടിഞ്ഞാനിടുമ്പോൾ നമുക്കറിയാം കടിഞ്ഞാന്റെ കൂടെ കണ്ണ് മറയ്ക്കുന്ന രണ്ട് ഭാഗം ഇതുപോലെ വെക്കും. എന്താണെന്നറിയാമോ, വശങ്ങളിലേക്ക് നോക്കാതെ നേരെ നോക്കി ഓടുവാൻ വേണ്ടിയാണ്. സം പീപ്പിൾ ഹാവ് നോ വ്യൂ ഓഫ് പാസ്റ്റ്, നോ വ്യൂ ഓഫ് ഫ്യൂച്ചർ, ഓൾവേസ് ലുക്ക് ഡൗൺ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യതയെ കണ്ടുകൊണ്ട് ഇന്നത്തെ വർത്തമാനകാലത്തിൽ കഴിഞ്ഞ കാലത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന വൻകാര്യങ്ങളെ ഓർത്ത് അതിൽ നിന്ന് ഊർജം കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാരണം, വൈ യു വി ഹാവ് ടു ലിവ് ഇൻ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ നിഴലിൽ അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാരണം, ഇറ്റേണിറ്റി സൂപ്പർസീഡ് ഷോർട്ട് ലൈഫ് അൺഎക്സ്പെക്ടഡ് ഡെത്ത്. അതിഥി വിളിക്കാതെ വരുന്ന അതിഥിയെ പോലെ അപ്രതീക്ഷിതമായി വരുന്ന മരണം, അതുപോലെ ജീവിതത്തിന്റെ ബ്രിവിറ്റി, ക്ഷണികമായിരിക്കുന്ന ജീവിതം, ജീവിതം വളരെ ചെറുതാണ്, വളരെ മരണം വളരെ പെട്ടെന്നാണ്, നിത്യതയിലേക്ക് വലിയ ദൂരമില്ല എന്നുള്ള കാര്യമാണ് നിത്യതയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന്റെ കാരണം. രണ്ടാമത്തെ കാരണം ഞാൻ ഒന്നുകൂടെ പറയാം, നിത്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഒത്തിരി കാലമൊന്നുമില്ല നിത്യം. നിത്യം നമ്മൾ വിചാരിക്കുന്നത് നിത്യത, അത് വളരെ ഒത്തിരി വർഷങ്ങളുണ്ട്, ഇനിയും എത്രയോ വർഷങ്ങൾ. നോ സർ, നോ, ഒത്തിരി വർഷങ്ങളില്ല, ഒത്തിരി വർഷങ്ങളുണ്ട് എന്ന് വിചാരിച്ച എത്രയോ ആളുകൾ നമ്മുടെ കൺമുൻപിൽ തന്നെ പിടഞ്ഞു വേണം അല്ലേ. എത്ര, ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ സഭയില് ഏകദേശം 35 വിശ്വാസികൾക്ക് വേണ്ടി, നമുക്ക് പരിചയമുള്ള 35 കോവിഡ് പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു. അതിൽ ചെറിയ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അവർക്കെല്ലാം വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇനിയും വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം, കർത്താവ് എനിക്ക് നാളും ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ എന്നൊക്കെ കഴിഞ്ഞ December 31 സാക്ഷ്യം പറഞ്ഞവരാണ് അതിൽ ചിലരൊക്കെ. ലൈഫ് ഈസ് വെരി ഷോർട്ട് മൈ ഫ്രണ്ട്, ജീവിതം വളരെ ക്ഷണികമാണ്, നിത്യത ദൂരെയുള്ളതല്ല, നിത്യത വളരെ അടുത്താണ്. ഇന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നിത്യത ആരംഭിക്കുകയാണ്. ഓർ വി ആർ ഓൾറെഡി ഇൻ ഇറ്റേണിറ്റി. എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണ്ടാകുന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ ദി ഇറ്റേണിറ്റി ഈസ് ഓൾറെഡി ഇൻ മീ, ഐ ഓൾറെഡി എൻടേർഡ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവനിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്, അതാണല്ലോ എന്റെ രക്ഷ എന്ന് പറയുന്നത്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിത്യജീവൻ അല്ലേ. സോ ഇറ്റേണിറ്റി ഈസ് നോട്ട് ഫാർ, ദെർഫോർ തിങ്ക് ഇൻ ലൈൻ ഓഫ് ഇറ്റേണിറ്റി. നിത്യതയെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. ഈ വാക്യങ്ങൾ മാത്രം നോക്കിയേ, മാൻ ബോൺ എ വുമൺ ഈസ് എ ഫ്യൂ ഡേയ്സ് ആൻഡ് ഫുൾ ഓഫ് ട്രബിൾ. സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടം നിറഞ്ഞാണ്, അത് കുറച്ചു കാലം മാത്രം, ഫ്യൂ ഡേയ്സ്, അല്പകാലം മാത്രം. സംഗീതം 39:5 നമ്മൾ വായിക്കുന്നത്, ഏ മനുഷ്യന്റെ ജീവിതം ഏത് മനുഷ്യനും ഉറച്ചു എന്നാലും ഒരു ശ്വാസം അത് മാത്രമാണ്. 102 സംഗീതം 3 വാക്യത്തിൽ, മൈ ഡേയ്സ് പാസ് അവേ ലൈക്ക് സ്മോക്ക്, ഒരു പുകയെപ്പോലെ എന്റെ ജീവിതം, എന്റെ നാളുകൾ കഴിഞ്ഞു പോകുന്നു. യാക്കോബിന്റെ ലേഖനം 4:14, ഒരു മഞ്ഞുപോലെ കുറച്ചു നേരം കാണും പിന്നീട് മാഞ്ഞു പോകുന്ന മഞ്ഞു പോലെയാണ്. രാവിലെ മുളച്ചു പൊങ്ങി വൈകുന്നേരം വാടിപ്പോകുന്ന പുല്ലിനെ പോലെ എന്നാണ് പത്രോസ് തന്റെ ലേഖനം 1:24. എസ്ത്രി ബോഡീസ് ആർ കോൾഡ് ടെന്റ്, ഓരോ സമയത്തും മാറി മാറി അടിക്കുന്ന കൂടാരം എന്നുള്ള ചിത്രമാണ് 2 Petrus 1:13 വായിക്കാൻ കഴിയുന്നത്. ലൈഫ് ഈസ് ഷോർട്ട്, ഡെത്ത് ഈസ് നിയർ, ഇറ്റേണിറ്റി ഈസ് ക്ലോസ് ബൈ, ബി വറീഡ് അബൌട്ട് ഇറ്റേണിറ്റി. ലിവ് ഇൻ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ, കാരണം നിത്യത അധികം ദൂരമല്ല. ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് ഡെത്ത് കംസ് അൺഎക്സ്പെക്ടഡ്. അതുകൊണ്ടാണ് നമ്മൾ പ്രോവർബ് വായിക്കുന്നത്, ഡു നോട്ട് ബോസ്റ്റ് അബൌട്ട് ടുമോറോ ഫോർ യു ഡു നോട്ട് നോ വാട്ട് ദ ഡേ മേ ബ്രിങ്. നാളത്തെ കുറിച്ച് പ്രശംസിക്കരുത്, നാളെ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് ആർക്കും അറിയില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ Genesis 27:2, ഐ എം ഓൾഡ്, ഐ ഡു നോട്ട് നോ ദ ഡേ ഓഫ് മൈ ഡെത്ത്. ഇതാ ഞാൻ വയസ്സെന്നവനായി, വൃദ്ധനായി, ഇനി എന്റെ മരണം എപ്പോഴാകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. യാക്കോ പറയുകയാണ് അതെന്റെ മക്കൾ. സഭാപ്രസംഗം 9:12, ഫോർ നോ വൺ ക്യാൻ ആന്റിസിപ്പേറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ, ലൈക്ക് എ ഫിഷ് ടേക്കൺ ഇൻ എ ക്രൂവൽ നെറ്റ് ആൻഡ് ലൈക്ക് ബേർഡ്സ് കോഡ് ഇൻ എ സ്നേർ, സോ മോർട്ടൽസ് ആർ സ്നേർ അറ്റ് എ ടൈം ഓഫ് കലാമിറ്റി വെൻ ഇറ്റ് സഡൻലി ഫോൾസ് അപ്പോൺ ഡൗൺ. ഒരു കിളിക്കൂട്ടങ്ങളെ എങ്ങനെയാണോ ഒരു വല വന്ന് വീശി പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ജീവിതം പെട്ടെന്ന് തീരുകയാണ്. ഇറ്റേണിറ്റി ഈസ് ഹിയർ, നിത്യത നമ്മുടെ അടുക്കലാണ്. ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് ഡെത്ത് ഈസ് നിയർ. സി എസ് ലൂയിസ് സെഡ്, ഇറ്റ് ഈസ് സിൻസ് ക്രിസ്ത്യൻസ് ഹാവ് ലാർജ്ലി സീസ്ഡ് ടു തിങ്ക് ഓഫ് ദി അതർ വേൾഡ് ദാറ്റ് ദേ ഹാവ് ബിക്കം സോ ഇൻഎഫക്റ്റീവ് ഇൻ ദിസ്.
വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് വളരെ വിരളമായി നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആലസ്യരായ വിശ്വാസികളായിട്ട് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് എവറിഥിങ് ബിക്കം വെരി മെക്കാനിക്കൽ. പാട്ടും പ്രാർത്ഥനയും പ്രബോധനവും സാക്ഷ്യവും അത് നമ്മുടെ പ്രസംഗങ്ങളും ക്രിസ്തീയ ശുശ്രൂഷകളും അതുപോലെ സുവിശേഷ വേലയും കർത്താവിന് കൊടുക്കുന്നതെല്ലാം ഇറ്റ് ബിക്കംസ് വെരി മെക്കാനിക്കൽ ആൻഡ് വെരി മണ്ടെയ്ൻ ആൻഡ് യുനോ വെരി ലെതാർജിക്. ഒരു ഊർജമില്ലാതെ ഒരു സന്തോഷമില്ലാതെ യാന്ത്രികമായി ആർക്കോ വേണ്ടി ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വി ഹാവ് നോ ഇമാജിനേഷൻ അബൌട്ട് ഇറ്റ്. നിത്യതയെക്കുറിച്ച് നമുക്കൊരു ചിത്രം ഛായാചിത്രം മനസ്സിലായത് ഇല്ലാത്തതുകൊണ്ടാണ്. Aim at heaven and you will get earth thrown in. Aim at earth and you will get neither. സ്വർഗത്തിലേക്ക് നിങ്ങൾ നോക്കുക, അങ്ങനെയാണെങ്കിൽ ഭൂമിയിലേക്ക് നേരെ നിൽക്കാൻ പറ്റും. ഇനി ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂമിയും കിട്ടത്തില്ല, സ്വർഗവും കിട്ടത്തില്ല. Some people live as if there is no existence in eternity. നിത്യതയിൽ ഒരു അസ്തിത്വമില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് അനേക ആളുകൾ ജീവിക്കുന്നത്. They are people without hope. ഓരോ ദിവസം പറഞ്ഞുണ്ടല്ലോ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മൾ ആരായിരുന്നു? പ്രത്യാശയില്ലാത്തവർ അല്ലേ? People without the commonwealth of Israel, strangers from covenant and promise, having no hope and without hope in the world. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായി, പ്രത്യാശയില്ലാത്തവരായി, അതുപോലെ ഉടമ്പടികൾക്കും കൽപ്പനകൾക്കെല്ലാം വിരുദ്ധരായി, അതൊന്നും ഇല്ലാത്തവരായി, ഇസ്രായേൽ പൗരോധയോട് ബന്ധമില്ലാതെ കിടന്ന ആളുകളായിരുന്നു നമ്മൾ. വി വർ പീപ്പിൾ വിത്തൗട്ട് ഹോപ്പ് ആൻഡ് വി ആർ ബ്രോട്ട് ഇൻ ഹോപ്പ് ആൻഡ് വി ആർ സേവ്ഡ് ബൈ ഹോപ്പ്. അതാ റോമാലേഖനത്തിൽ വായിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ മാത്രമല്ല, പ്രത്യാശയാൽ കൂടെയാണെന്നാണ് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. യെസ് ഹോപ്പ് ഈസ് എ വേർഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഇറ്റേണിറ്റി. പ്രത്യാശ എന്ന് പറയുന്ന വാക്ക് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ആ പ്രത്യാശയുടെ കിരണം ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണണം എന്നുള്ളതാണ്. എപ്പിക്യൂറിയനിസം പറയാണ്, ലെറ്റ് അസ് ഡ്രിങ്ക് ആൻഡ് മേക്ക് മെമ്മറി for we will die tomorrow. തിന്നുക കുടിക്കുക നാളെ നമ്മൾ മരിക്കുമല്ലോ. മെറ്റീരിയലിസം ഭൗതികവാദം പറയാണ്, ഈ ഭൂമിയിൽ നമ്മൾ ആസ്വദിച്ച് തീർക്കുക, എല്ലാം വാങ്ങുക, എല്ലാം എൻജോയ് ചെയ്യുക. സക്സസ് സിൻഡ്രം എന്താ പറയുന്ന അറിയാമോ? വി ഹാവ് ടു ബി സക്സസ്ഫുൾ ടുഗദർ, വി ക്യാൻ കം ഓൺ, മോർ മണി, മോർ ഏർണിംഗ്, മോർ ഫൈൻഡിങ്സ്, മോർ ഇൻവെൻഷൻസ്, എല്ലാം കൂടുതൽ നേടുക, അങ്ങനെ വിജയിക്കുക. എക്സിസ്റ്റൻസ് സേസ് ദർ ഇസ് നോ ഹോപ്പ് ഇൻ ഓൾ ദിസ്. Some in Corinth could not foresee any glimmer hope of their future holds. ee korinthile vishwasigal namakariyam korinthile pachathathe kurichu njan paranjilla pakshe vedavasam oru pravashyengilum vaichavarku aa pustham vaichavarku adine pachathalam ariyam ee lokathile paavangalil maatram mulikkondirna aalkare alle vazhakkum vakkanavum sahodarane case-il konduvogey adu pole sonda appante bhariye vechondirikkiy adu durnadappaanu polum manasilakkade avanedire oru cheruvathil polum അനക്കുവാൻ പറ്റാത്ത ഒരു ലീഡർഷിപ്പും നേതൃത്വമുള്ള അങ്ങനെ ആകെ കുത്തഴിഞ്ഞ ഒരു പുസ്തകമായിട്ട് ഈ സഭ തീരാൻ കാരണം അവരെ നിത്യതയല്ല നിയന്ത്രിച്ചത്. They were indulged in this world and eternity did not make them straight. പ്രിയമുള്ളവരെ, നിത്യത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രസന്റൻസ്, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ വർത്തമാന കാലഘട്ടം നിത്യത നിയന്ത്രിക്കുന്ന ഒരു പ്രസന്റൻസ് അല്ലെങ്കിൽ നിത്യത നിയന്ത്രിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറും. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിലും എന്നിലും വിശ്വസിപ്പിൻ. ലെറ്റ് യുവർ ഹാർട്ട് നോട്ട് ബി ട്രബിൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിലും പിതാവിലും വിശ്വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിന്റെ വാസസ്ഥലങ്ങളിൽ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കർത്താവ് പറയാണ്, ഞാൻ വരുന്നു. അതുകൊണ്ട് ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ. വരുന്നു എന്നുള്ളത് നിത്യതയാണെങ്കിൽ, വരാൻ പോകുന്ന കാലമാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം? എന്റെ ഹൃദയം കലങ്ങിപ്പോവാൻ പാടില്ല. സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു കർത്താവിനെ നോക്കി നിന്ന ഗലീല പുരുഷന്മാരോട് പറയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഇപ്പോൾ കയറിപ്പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു തിരികെ വരാൻ പോവുകയാണ്. ദെർഫോർ ബി മൈ വിറ്റ്നസ്. When you shall receive the power, you shall be my witnesses in Jerusalem, in Judea, in Samaria, and to the uttermost part of the world. Jerusalem, Yehudia, Samaria, lokathattathol ningal ende saakshigalaganam. When? Now. Paulus parayana, naam ellavarum nidra kollugilla. കണ്ണുമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രൂപം മാറാൻ പോവുകയാണ്, രൂപാന്തരപ്പെടുവാൻ പോവുകയാണ്. കാഹളം ധനിക്കുമ്പോൾ മരിച്ചവർ അക്ഷരായിട്ട് ഉയർത്തി നിൽക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 58-ാം വാക്യത്തിൽ പറയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാണ്. എപ്പോൾ? ഇപ്പോൾ.
ഒന്നി ഓനാൻ നാലിന് പതിനാല് നമ്മൾ വായിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള വാക്യമാണ് അല്ലേ? കർത്താവതാൻ ഗംഭീരനാഥത്തോടും എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന നിത്യതയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന മനോഹരമായ വാക്യത്തിന്റെ അവസാനം ഒരു അപ്ലിക്കേഷൻ പറയാണ്. Therefore comfort ye one another. അതുകൊണ്ട് ഈ വാക്കുകളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളു. മഹാദൈവം നമ്മുടെ രക്ഷിതാവും കർത്താവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്ന ശുഭപ്രതീക്ഷയെക്കുറിച്ച് തീത്തോസിന്റെ ലേഖനം 2:13 പറഞ്ഞിട്ട് തീത്തോസ് പറയാ പൗലോസ് പറയാണ് Therefore live soberly, righteously, godly. ദൈവഭക്തിയോടുകൂടെ നീതിയോടുകൂടെ സുബോധത്തോടുകൂടെ ഇപ്പോൾ now here on the earth ഇപ്പോൾ ജീവിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ ലേഖനകാരൻ പറയാണ് establish your hearts. 2 Petros 3:9 ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല, കൃത്യസമയത്ത് അവൻ വരും. And therefore you should do what? Repent. മാനസാന്തരപ്പെടുക. 1 Yohanan 3:1-3 വാക്യങ്ങൾ കാൺമിന്നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. He who has this hope, let him purify himself. അങ്ങനെയുള്ള പ്രതീക്ഷ പ്രത്യാശയുള്ളവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ എന്ന ദൈവം പറയുന്നത്. കർത്താവ് പറയുന്നു ഞാനിതാ വേഗം വരുന്നു, ഞാനിതാ വരുന്നു. യോഹന്നാൻ തിരിച്ച് മണവാട്ടിയാകുന്ന സഭ തിരിച്ച് പറയാണ് ആമേൻ കർത്താവേ വരേണമേ. പ്രതീക്ഷ പ്രത്യാശ, അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. ഭക്ഷണമില്ലാതെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ജീവിക്കുവാൻ കഴിയുമായിരുന്നു, കുറച്ചാഴ്ചകൾ ഒരുപക്ഷെ. നമുക്ക് ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ, പരിശീലനം ഉണ്ടെങ്കിൽ ഭക്ഷണമില്ലാതെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ ആഴ്ചകൾ ജീവിക്കുവാൻ കഴിയും. വെള്ളം കുടിക്കാതെ ഒരു പക്ഷേ ദിവസങ്ങളോളം നമുക്ക് കഴിയാൻ കഴിയും. ശ്വാസമില്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് മിനിറ്റുകളോളം നമുക്ക് ജീവിക്കുവാൻ കഴിയും ഓക്സിജൻ ഇല്ലാതെ. പക്ഷേ പ്രത്യാശയില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വട്ട് ഈസ് യുവർ ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ? ഇറ്റേണിറ്റി കണക്ട്സ് ടു ദ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ്. നിത്യത എന്റെ പഴയ കാലഘട്ടത്തെയും എന്റെ ഭൂതകാലത്തെയും എന്റെ വർത്തമാനകാലത്തെയും ബന്ധിപ്പിക്കുന്നതാണ്. നിത്യത എന്ന് പറഞ്ഞത് എന്റെ ഈ ക്ഷണഭങ്കുരമായ ജീവിതത്തിന്റെയും എപ്പോഴും കടന്നു വരാൻ പോകുന്ന ആ മരണത്തിന്റെയും തൊട്ടടുത്താണ് നിത്യത. മാത്രമല്ല നിത്യതയാണ് എന്റെ വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാമല്ലോ നോഹയോട് ദൈവം പറഞ്ഞു പ്രളയം വരും, പ്രളയം വരും. അതെപ്പോഴാണ്? അത് പിന്നീട് ഭാവിയിൽ. അവനപ്പോൾ എന്താ ചെയ്തത്? ഹി വാസ് ബിൽഡിങ് ദി ആർക്ക്. ഞാൻ ചോദിക്കട്ടെ, നോഹ എത്ര പണം അന്ന് ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ബാങ്കിൽ ഇട്ട് കാണും? ഒരു രൂപ പോലും നോഹ ബാങ്കിൽ ഇടാൻ വഴിയില്ല. കാരണം എന്താ? പ്രളയം വരുന്നു. സോ ദ ഫ്യൂച്ചർ affected his present. നിത്യത, ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അത് അവന്റെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചു, സ്വാധീനിച്ചു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, by faith he Abraham made his home in the promised land like a stranger in the foreign country, lived in tents, കൂടാരവാസിയായി അവൻ സഞ്ചരിച്ചു. As did Isaac and Jacob, ഇസാക്കും യാക്കോവും, who were heirs with him of the same promise, for he was looking towards to a city with foundation whose architect and builder is God. ദൈവം തന്നെ ചമച്ചിരിക്കുന്ന, അവൻ തന്നെ ശില്പിയായിരിക്കുന്ന ഒരു നഗരത്തെ തന്നെയാണ് അവൻ മുൻപിൽ കണ്ടത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അന്നത്തെ കാലത്ത് ജീവിച്ചത് കൊണ്ടാണ് അവൻ കൂടാരങ്ങളിൽ അടിച്ച് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ട്. There was nothing permanent. He knew his life was not permanent. അതാ ടെന്റ് ലൈഫ്, അതാ കൂടാരവാസം. നമ്മുടെ ജീവിതം കൂടാരവാസം. ഈ കൂടാരം മാറും എന്നങ്ങനെയല്ല പറഞ്ഞത്, ഈ കൂടാരവാസം മാറും. ദ റിയാലിറ്റി ഓഫ് ഫ്യൂച്ചർ ഈസ് എ ഫ്യുവൽ ഫോർ പ്രസന്റ്. നിത്യത ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ നിത്യതയായിരിക്കണം നമ്മുടെ വർത്തമാനകാലത്തിന്റെ ഊർജവും ഇന്ധനവും. നമ്മളെ മുൻപോട്ട് നയിക്കുന്ന, ഭാവിയെ നോക്കി പുഞ്ചിരിക്കുവാൻ കഴിയുന്ന, പ്രതീക്ഷകൾ അസ്തമിക്കാതെ കർത്താവിനെ ഉറച്ച് പിന്തുടരുവാൻ, ചോദ്യങ്ങളുടെയും പിറുപിറുപ്പിന്റെയും നൊമ്പരത്തിന്റെയും കഷ്ടങ്ങളുടെയും വേർപാടിന്റെയും മരണത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചാലും തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് വേണ്ടി നല്ലതൊന്ന് ഒരുക്കുന്നവൻ, എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇവിടെ കയറി വരിക എന്ന് പറയുന്നവന്റെ ശബ്ദം ഞാൻ ഒരിക്കൽ കേൾക്കും എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ ഭാവിയെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, ഓ ഫ്യൂച്ചർ യു ആർ അൺസർട്ടൻ. പ്രിയ ഭാവിയെ, നിന്നെ നോക്കുമ്പോൾ എനിക്ക് യാതൊരു ഉറപ്പുമില്ല.
ആകുലതകൾ എൻ്റെ ഹൃദയത്തെ അരിക്കുന്നു. അന്ധകാരത്താൽ എൻ്റെ കണ്ണ് മങ്ങുന്നു. ചുറ്റും എനിക്ക് ചിരിക്കുവാനോ പുഞ്ചിരിക്കുവാനുള്ള വകയൊന്നുമില്ല. ഞാൻ കേൾക്കുന്ന വാർത്തകൾ എന്നെ തളർത്തുന്നു. എനിക്ക് ചുറ്റും നടക്കുന്നത് അപകടങ്ങളും മരണങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഘട്ടങ്ങളും മാറ്റം മാത്രമാണ്. പലപ്പോഴും ദൈവം എൻ്റെ വാഹനത്തിന്റെ പുറകിലിരിക്കുകയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. Sometimes I feel that he is inactive in my life. എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. But that is not true. He holds a future. I don't know about future, but I know the one who holds a future. ഭാവിയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, പക്ഷെ ഭാവി ആരുടെ കയ്യിൽ എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഭാവി ആരുടെ കയ്യിൽ ആണ് എന്ന് എനിക്കറിയാമെങ്കിൽ, Why can't I give my future to the Lord and smile at tomorrow? ആ ഭാവിയെ ഏറ്റവും ഭാസുരമാക്കുന്ന വലിയവനായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് നാളെ നോക്കി പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല? ലിവ് എ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. നിത്യതയെ കൺമുൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തോട് പറയാം, ലോർഡ് സീൽ മൈ ഐസ് വിത്ത് ഇറ്റേണിറ്റി. സീൽ മൈ ഐസ് വിത്ത് ഇറ്റേണിറ്റി. കർത്താവേ, എൻ്റെ ദൃഷ്ടിയെ നിത്യതയാൽ നിത്യത കൊണ്ട് മറയ്ക്കണമേ. That my eyes will not look around for the futile things, mundane things, material things, but it will have the visions of eternity. Namakariyamallo, blessed assurance, Jesus is mine. Ennulla paattu ezhuthirikkunna Fanny Crosby andhayaya sthriya. Aayirakkanakkina paattukalaanu avar ezhuthirikkunnathu. Nammude aaradhanakal nammal paadaarulla paattukalaanu. Aa blessed assurance ennulla aa paattil avar parayanu. Watching and waiting. Looking above. കാത്തിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു, ഉയരങ്ങളിലേക്ക് ദർശിക്കുന്നു. ആരാ പറയുന്നത്? അന്ധയായ സ്ത്രീ. ഒരു അന്ധയായ സ്ത്രീക്ക് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ് ആൻഡ് ലുക്കിംഗ് ആൻഡ് എബാവ് എന്ന് പറയുവാൻ കഴിയുകയാണെങ്കിൽ, കാണുവാൻ കഴിയുന്ന, ശ്വസിക്കുന്ന, ജീവനോടിരിക്കുന്ന വിശ്വാസികളെന്ന് ഊർജത്തോടെ ആവേശത്തോടെ പറയുന്ന നമുക്ക് എന്തുകൊണ്ട് ഭാവിയെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റില്ല, യെസ് ദർ ഈസ് സമൺ ഹു ഹോൾഡ്സ് മൈ ഫ്യൂച്ചർ. എന്റെ ഭാവിയെ കരുതുന്ന, എന്റെ കൈകൾ പിടിക്കുന്ന, എന്നെ നടത്തുവാൻ കെൽപ്പുള്ള, ഇതുവരെ എന്നെ നടത്തിയ ഒരു ദൈവത്തെ ഞാൻ ആശ്രയം വെക്കുന്നു. എൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ.